നമസ്കാരം. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ആക്ഷേപിച്ചാൽ മന്ത്രിസ്ഥാനം റദ്ദാക്കും, മുന്നറിയിപ്പുമായി ഗവർണർ എന്ന ആ വാർത്തയാണ്. അതിൽ ഗവർണറുടെ ചിത്രവും സഹിതമാണ്. അപ്പോൾ അങ്ങനെ മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ ലിങ്കിന് താഴെ ഉള്ള ഒരു കമൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജലീൽ പുനലൂർ എന്ന വ്യക്തിയാണ് ആ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 12,000 ഫോളോവേഴ്സുള്ള ഒരു ഐഡിയാണ്. എടോ എടാ പൊട്ട, ഇന്ത്യൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ഇംപീച്ച്മെൻ്റ് ചെയ്യാൻ അവകാശമുള്ളതാണ് നിയമസഭ, പിന്നല്ലേ ഈ വൃദ്ധ സദനത്തിൽ നിന്നുള്ള രോദനം. അപ്പോൾ ഇത് ഈ കമൻ്റ് കാണുന്ന ആരും വിചാരിക്കുക ഇതെന്തോ ട്രോള് എന്നാണ്, കളിയാക്കി പറയുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് അതയാൾ കളിയാക്കി പറഞ്ഞതല്ല, ആത്മാർത്ഥമായും ഇതാണ് സത്യമെന്ന രീതിയിൽ ഇട്ട കമൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാം, ചെറിയ ആളൊന്നുമല്ല, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള ആളായിരിക്കണം, സാമ്പത്തികമായിട്ടും അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരാളായിരിക്കണം. ആൾ ഒരു മദ്രസ സപ്പോർട്ടറാണ് അഥവാ സൂടാപ്പിയാണ് എന്നും കൂടെ പറയേണ്ടിയിരിക്കണം. കാരണം ഈ വ്യക്തിയെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ, കാര്യം ഇത്രയും വിഡ്ഢിത്തരം, രാഷ്ട്രീയ നിരക്ഷരത ഇങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ എന്തായാലും സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കില്ല. അയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മറ്റൊരു വിചിത്രമായിട്ടുള്ള കാഴ്ച കൂടി കാണാം. അവിടെ തടിയൻ്റെവിട നസീറിനെ വെളുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടെ കാണാം. അതായത് ഇരട്ട ജീവബന്ധ്യത്തിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ് തടിയൻ്റെവിട നസീർ. ഈ അടുത്ത കാലത്ത് നിന്നും വെളിച്ചം കാണാൻ പോകുന്നേയില്ല. അപ്പോൾ ആ വ്യക്തിക്കെതിരെ നിരവധി കേസുകളുണ്ട്. അനേകം കേസുകളിൽ ഏതോ ഒരു കേസിൽ അയാൾക്ക് പങ്കില്ല എന്ന് കണ്ട് കോടതി അയാളെ വെറുതെ വിട്ടു. അതിൻ്റെ അർത്ഥം അയാൾ ജയിലിൽ നിന്ന് പുറത്തോട്ട് വരുന്നു എന്നല്ല, നിലവിൽ തന്നെ ഇരട്ട ജീവബന്ധ്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്, അയാൾ പുറത്തിറങ്ങാനേ പോണില്ല. പക്ഷേ ആ ഒരു വിധിയും വെച്ചിട്ട് ഇയാൾ പൂവിനെയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കുന്ന ഒരു ശൈലിയുണ്ടല്ലോ, ആ രീതിയിൽ വെളുപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ഏതാണ് ഐറ്റമെന്ന്. ഇനി അയാൾ പറഞ്ഞിരിക്കുന്ന ആ കമൻറ്റിലേക്ക് വരാം. ഗവർണറെയാണ്, എടാ പൊട്ട, ഇന്ത്യൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ഇംപീച്ച്മെൻ്റ് ചെയ്യാൻ അവകാശമുള്ളതാണ് നിയമസഭ, പിന്നല്ലേ ഈ വൃദ്ധ സദനത്തിൽ നിന്നുള്ള രോദനം. അതായത് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ നിയമസഭയിൽ പിണറായി വിജയൻ വിളിച്ചു വരുത്തിയിട്ട് ഇംപീച്ച്മെൻ്റ് ചെയ്യാൻ തക്ക പവറുള്ളതാണത്രേ നിയമസഭയെന്ന്. കേരളത്തിലെ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാകട്ടെ എന്തോ വലിയ സംഭവമാണെന്ന്. അത് ഈ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ കാര്യങ്ങളൊക്കെ പറ്റി ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇന്ത്യയും അമേരിക്കയും ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ് ഭരിക്കുന്നത്. അമേരിക്കയിൽ പ്രസിഡൻ്റാണ് എങ്കിൽ ഇവിടെ പ്രധാനമന്ത്രിയാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെയും സ്റ്റേറ്റുകളുണ്ട്, ഇവിടെയും സ്റ്റേറ്റുകളുണ്ട്. അവിടെ മുഖ്യമന്ത്രി എന്ന ഒരു സ്ഥാനമില്ല, പകരം ഗവർണർമാരാണ് അവിടെ ഭരിക്കുന്നത്. ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും മുഖ്യമന്ത്രിയാണ്. എന്നാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ഒരു ഗവർണർ നോക്കിയിട്ട് ഇവർ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ അധികാരം എന്ന് നോക്കിയാൽ അമേരിക്കയിലുള്ള ഗവർണർക്കാണ് എന്ന് കാണാം. അതായത് ഇവിടെ ആത്യന്തികമായി എല്ലായിടവും ഇന്ത്യയുടെ എല്ലായിടത്തെയും ഭരണത്തിനുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭരണാധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ഓരോ മുഖ്യമന്ത്രിമാരും ഓരോ മന്ത്രിമാരും വിദേശയാത്ര നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാവട്ടെ അവരെല്ലാം പ്രധാനമന്ത്രി മോദിയുടെ കീഴിലുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ MLA മാർ. ആ രീതിയിൽ മാത്രമാണ് ഓരോ രാജ്യത്തും ഇവരുടെ സ്ഥാനം. ഇവരുടെ സർക്കാർ, അത് പിണറായി സർക്കാരാവട്ടെ, സ്റ്റാലിൻ്റെ സർക്കാരാവട്ടെ, മറ്റേതെങ്കിലും സർക്കാരുകളാവട്ടെ, അതിൻ്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടാൽ മതിയായ കാരണമുണ്ടെങ്കിൽ പുഷ്പം പോലെ പൂ പറിക്കുന്ന പോലെ എടുത്ത് മാറ്റാൻ പറ്റും കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഭരണകാലത്ത് എത്ര സർക്കാരുകളെയാണ് അവർ തൂക്കിയെറിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ EMS സർക്കാരിന് എന്തു പറ്റി എന്നും കൂടെ നോക്കുക. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഇംപീച്ച്മെൻ്റ് ചെയ്യാമെന്നൊന്നും പറ്റത്തില്ല. ഇതേതെങ്കിലും വിവരം കിട്ടവനൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. സാക്ഷരതയിൽ ഊറ്റം കൊള്ളുന്ന
കേരളത്തിലിരുന്നുകൊണ്ടാണ് ഈ വിവരക്കേട് വിളിച്ച് പറയുന്നത് എന്നോർക്കണം. സാക്ഷരത വരണമെങ്കിൽ സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതിയാൽ സാക്ഷരതയായി. പക്ഷേ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ സാക്ഷരത എന്നല്ല. ഇതേപോലുള്ള ആളുകൾക്ക് ലൈക്ക് അടിച്ചിരിക്കുന്നവരെ കൂടെ നോക്കുക. വളരെ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ ലൈക്ക് അടിച്ചിരിക്കുന്നത്. 46 മിനിറ്റിൽ 286 പേര് അതിൽ ലൈക്ക് അടിച്ചിരിക്കുന്നു. വളരെ ചുരുക്കം ഹാഹാ സ്മൈലിയാണ്, അത് കളിയാക്കിക്കൊണ്ടുള്ള സ്മൈലിയാണ്. ബാക്കിയുള്ളവരെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന തരത്തിലാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത്. അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ, മലയാളിയുടെ അവസ്ഥയാണ് ശരിക്കും. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് പാപ്പരത്തം എന്നൊക്കെ പറയാം ഇതിന്. ഇത്തരക്കാരെ വെച്ചുകൊണ്ടാണ് ഇവിടെ ഇടതും വലതും കാലങ്ങളായി പറ്റിച്ചുകൊണ്ട് ഭരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ആയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് തോന്നുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.